ഹായ്, ഹലോ എല്ലാവർക്കും. അനുസ്വിച്ച് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 5-6 മാസമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. നല്ല തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ് പറഞ്ഞ് ഇന്നാണ് ആ ദിവസം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊച്ചി മെട്രോ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹൈക്കോട്ടിൽ നിന്നാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ബോർഡ് നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പേ പാർക്കിൽ പോയി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് പോകുന്നതിനിടയിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഏകദേശം 3 മണിയോടെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. പ്രതീക്ഷിച്ച പോലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ഹൈക്കോട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് വൈപ്പിനിലേക്കാണ്. ഇപ്പം നിലവിൽ ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിനിലേക്ക് വരെയാണ് റൂട്ട് വന്നിട്ടുള്ളൂ. അല്ലാതെ ഫോർട്ട് കൊച്ചിയിലേക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് വൈപ്പിനിലേക്ക് 20 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. ഇപ്പം നിലവിൽ വാട്ടർ മെട്രോയില് 2 റൂട്ട്സേ ഉള്ളൂ. ഒന്ന് ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിലേക്കും വൈപ്പിൽ നിന്ന് തിരിച്ച് ഹൈക്കോട്ടിലേക്കും, അതുപോലെ തന്നെ വൈറ്റ്ല ടു കാക്കനാടും കാക്കനാട് ടു വൈറ്റ്ല. ഇങ്ങനെ 2 റൂട്ട്സ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ക്യൂ ആണിത്. അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ വീണ്ടും വെയിറ്റ് ചെയ്യണം. കൊച്ചി മെട്രോയിലുള്ള പോലെ തന്നെ ഇത് ഗ്രൂപ്പ് പാസ്സാണ്. നമുക്ക് 4 പേർ കൂടിയുള്ള ടിക്കറ്റാണിത്. അങ്ങനെ ഉള്ളിൽ കയറിയ ശേഷം ഇതുപോലെ നമ്മൾ കയറി വരുന്നതിൻ്റെ ഓർഡറിൽ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് നമ്മുടെ കൊച്ചിയിലാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശരിക്കും അഭിമാനിക്കാം കേട്ടോ. അവര് ഒരു വാട്ടർ മെട്രോയിൽ ഇത്ര പേരെന്നുള്ളൊരു നമ്പറിലാണല്ലോ കേട്ടുന്നത്. അപ്പം നമ്മൾ കയറിയതോടുകൂടി കറക്റ്റ് ആയിട്ട് നമ്പർ ഫില്ലായി. അപ്പം ഈ വാട്ടർ മെട്രോയിൽ ലാസ്റ്റ് കയറുന്ന ആൾക്കാർ നമ്മളായിരിക്കും. ബാക്കിയുള്ളവരെ വീണ്ടും നടത്തത്തെ പോലെ ഇതുപോലെ ഇരുത്തുന്നുണ്ട്. ഇതെന്തായാലും നല്ലൊരു ഫെസിലിറ്റി ആണ് കേട്ടോ. കാരണം നമുക്ക് നിന്ന് ക്ഷീണിക്കില്ല. അങ്ങനെ കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണ്. സുഹൃത്തുക്കളെ, കാലെടുത്ത് വെക്കുകയാണ്. മെട്രോയുടെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഈ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. അവസാനമായി വന്ന് കയറിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലൊക്കെ നിൽക്കണം. എനിക്ക് തോന്നുന്നു ഒരു 10-12 പേര് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ കൊച്ചി മെട്രോയുടെ അതേ ഇൻറ്റീരിയർ തന്നെയാണ് വാട്ടർ മെട്രോയുടെ ഉള്ളിലുള്ളത്. അബിക്കുട്ടി നടന്നു പോയി സൈഡിൽ ചെറിയൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ മെട്രോയിൽ പോകുന്ന ഫീലും അതുപോലെ തന്നെ ബോട്ടിൽ പോകുന്ന ഫീലും കൂടി മിക്സ് ചെയ്തത് തന്നെയാണ് വാട്ടർ മെട്രോ ഫീല്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് വൈപ്പിലേക്ക് ഏകദേശം 15-20 മിനിറ്റാണ് യാത്ര. വൈപ്പിൽ നിന്ന് തിരിച്ച് ഹൈക്കോട്ടിലേക്ക് വരുന്ന മെട്രോ ആണ് ഇത്. ഇതിനുള്ളിലുള്ള ഒരുവിധം എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും സെൽഫീസൊക്കെ എടുക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ആ കാണുന്നതാണ് വൈപ്പിനിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. അവിടെ എത്താറായപ്പോഴേക്കും തന്നെ ഇവര് വാട്ടർ മെട്രോ നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു യാത്രാനുഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ മെട്രോ സ്റ്റേഷൻസ് ആയാലും അവിടുത്തെ സ്റ്റാഫ് ആയാലും എല്ലാം നമുക്ക് നല്ലൊരു പുതുമ ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ ഒരു സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു ഫീൽ അവരിപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നല്ല നീറ്റാണ്, എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരാൻ പറ്റുന്ന എല്ലാവരും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ കൊച്ചിയുടെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ല് തന്നെയായിരിക്കും വാട്ടർ മെട്രോ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.